തിരുവനന്തപുരത്തിൻ്റെ ട്രെൻഡ് അറിയാനുള്ള ഫൈനൽ ലാപ്പിലെ യാത്രയിലും ബോധ്യപ്പെട്ടത് ശശി തരൂരിനോടൊപ്പമായിരിക്കും ഇക്കുറിയും മണ്ഡലം എന്നതാണ്. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം നേടാനാകില്ലെങ്കിലും ഒരു കംഫർട്ടബിൾ മാർജിനിൽ ശശി തരൂരിന് ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും തിരുവനന്തപുരത്ത് ഒരുങ്ങിയിരിക്കുന്നു. രണ്ടാം സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖറാകും. നേരിയ വ്യത്യാസത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പന്നിൻ രവീന്ദ്രൻ പിന്തള്ളപ്പെടും. ഇതാണ് തിരുവനന്തപുരത്തിൻ്റെ ഫൈനൽ ട്രെൻഡും നൽകുന്ന സൂചന. തീരദേശത്തെയാകെ ഞങ്ങൾ ഇളക്കി മറിച്ചിരിക്കുന്നു, അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ അനുകൂലമായ ഒരു സാഹചര്യമുണ്ട് എന്നുള്ള ഒരു നരേറ്റീവ് ഉണ്ടാക്കാൻ ബി ജെ പി വലിയ ശ്രമം നടത്തുന്നുണ്ട്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ തീരദേശ മേഖല ഉൾപ്പെടുന്ന തുമ്പയ്ക്കിപ്പുറമുള്ള പ്രദേശം മുതൽ, അതായത് വേളി, വലിയ വേളി, കൊച്ചുവേളി, ശംഖുമുഖം, വെട്ടുകാട്, അങ്ങനെ തുടങ്ങി കോവളവും പൂവാറും പൊഴിയൂരും ഉൾപ്പെടുന്ന ഭീമാപ്പള്ളിയും പൂന്തുറയും ഒക്കെ ഉൾപ്പെടുന്ന മേഖലയിലൂടെ കഴിഞ്ഞ ദിവസം സഞ്ചരിച്ചു, ഒരുപാട് മനുഷ്യരോട് സംസാരിച്ചു, ഒരുപാട് കാഴ്ചകൾ കണ്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലേതെന്നപോലെ തന്നെ ബി ജെ പിയുടെ പ്രസൻസ് പോലും ഇക്കുറിയും തീരദേശത്തില്ല. ഒരു മാറ്റവും തീരദേശത്തിൻ്റെ ബി ജെ പിക്കെതിരായിട്ടുള്ള വികാരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇതുവരെയും അവർക്ക് സാധിച്ചിട്ടില്ല. ഞങ്ങളിങ്ങനെ പ്രസൻസ് ഒന്നും അറിയിക്കുന്നില്ല. തീരദേശത്ത് ഈ വോട്ടിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളെയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ബി ജെ പിയുടെ വേറൊരു വെർഷൻ. എന്നാൽ അതും അസ്ഥാനത്താക്കുന്ന തരത്തിലാണ് ഏറ്റവും ഒടുവിൽ ലത്തീൻ സഭയുടെ പരമാധ്യക്ഷനിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്ന നിലപാട്. ബി ജെ പിയുടെ ഒരു നേതാക്കളെയും കാണാൻ പോലും താല്പര്യമില്ല എന്ന് പറയുന്നു. എല്ലാം വോട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആകാമെന്നാണ് ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ച് നയതന്ത്രം നടത്താനുള്ള ബി ജെ പിയുടെ നീക്കത്തിന് അവർ നൽകിയ മറുപടി. അതുതന്നെയാണ് അവിടുത്തെ നാട്ടുകാരും പറയുന്നത്. അവർക്ക് അവരിൽ പലർക്കും ബി ജെ പി സ്ഥാനാർത്ഥി ആരാണ് എന്ന് പോലും അറിയില്ല, പേര് പറയാൻ പോലും അറിയില്ല. പന്ന്യൻ രവീന്ദ്രനും ശശി തരൂരും മാത്രമാണ് സ്ഥാനാർത്ഥികൾ ആരെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ സാധിക്കുന്ന പേരുകൾ. അതിൽ തന്നെ ശശി തരൂരിനോട് അനുകൂലമായി ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്ന് കഴിഞ്ഞ തവണത്തെ ഇതുപോലെ തന്നെ ബോധ്യപ്പെടുന്നു. അപ്പോൾ ലത്തീൻ സഭയുടെ ഒരു ചിന്ത ആ നിലയ്ക്ക് തന്നെയാണ് എന്നുള്ളതാണ് തീരദേശം നൽകുന്ന സൂചന. തീരദേശത്ത് ഈ ഹിന്ദു മത്സ്യത്തൊഴിലാളികളുള്ള ഇടങ്ങളിൽ ബി ജെ പിക്ക് നേരത്തെ തന്നെ ചെറിയ സ്വാധീനമുണ്ട്, അതിപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു. അല്ലാതെ അത്യത്ഭുതമൊന്നും തീരദേശത്ത് സംഭവിച്ചിട്ടില്ല. പ്രിയങ്ക ഗാന്ധിയുടെ ആ മെഗാ റോഡ് ഷോ കൂടിയായപ്പോൾ തീരദേശം കൂടുതൽ ശശി തരൂരിന് അനുകൂലമായി. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 ലീഡ് നേടിയ ശശി തരൂരിന് പക്ഷേ ഇക്കുറി അത് ആവർത്തിക്കാനാകില്ല. അതുകൊണ്ടാണ് ഭൂരിപക്ഷം കുറയും എന്ന് ഉറപ്പിച്ച് പറയുന്നത്. തിരുവനന്തപുരത്തെ കഴക്കൂട്ടവും നേമവും രാജീവ് ചന്ദ്രശേഖരന് വ്യക്തമായ ലീഡ് നൽകും. കഴക്കൂട്ടത്ത് കഴിഞ്ഞ തവണ ശശി തരൂരിനായിരുന്നു ലീഡ്, പക്ഷേ ദുർബലമായ സംഘടനാ സംവിധാനം. ശശി തരൂർ ഒരുപക്ഷെ കഴക്കൂട്ടത്ത് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാനുള്ള സാഹചര്യത്തിലേക്ക് പോലും വിരൽ ചൂണ്ടുന്നത്. നമുക്ക് മനസ്സിലാകുന്ന ഒരു സാധ്യത അങ്ങനെയാണ്. അങ്ങനെ വന്നാൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന രാജീവ് ചന്ദ്രശേഖറും മൂന്നാം സ്ഥാനത്തെത്തുന്ന ശശി തരൂരും തമ്മിൽ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ ഒരു 10,000 വോട്ടിൻ്റെയെങ്കിലും വ്യത്യാസമുണ്ടാകും. നേമത്തും ഒരു 10,000 മുതൽ 13,000 വരെയുള്ള ലീഡ് രാജീവ് ചന്ദ്രശേഖറിന് നേടാനാകും. അങ്ങനെ തിരുവനന്തപുരത്തെ 2 മണ്ഡലങ്ങളിൽ നിന്ന് ഏകദേശം 25,000 ലീഡ് രാജീവ് ചന്ദ്രശേഖർ നേടും. പക്ഷേ തിരുവനന്തപുരത്തെ തന്നെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം, അവിടെ കഴിഞ്ഞ തവണ ശശി തരൂർ ലീഡ് നേടിയ ഇടം, ഇക്കുറിയും ശശി തരൂർ നേറിയ ലീഡ് നിലനിർത്താനുള്ള സാധ്യത തന്നെയാണുള്ളത്. രാജീവ് ചന്ദ്രശേഖറുമായി കടുത്ത മത്സരം അവിടെ നടക്കുന്നുണ്ട്. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം, ശശി തരൂറിന് കഴിഞ്ഞ തവണ 14,000 വോട്ടിൻ്റെ ലീഡ് നൽകിയ ഇടമാണ്. ഇക്കുറിയും ഏതാണ്ട് അത്രയുമോ അതിനപ്പുറത്തോ ലീഡ് നൽകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് തീരദേശ മേഖല കൂടുതലായി ഉൾപ്പെടുന്ന ആ മണ്ഡലത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ട കാര്യം. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നേടുന്ന ലീഡിനെ ഒരു 80% മറികടക്കാൻ തിരുവനന്തപുരം നഗരത്തിൽ തന്നെയുള്ള മറ്റു 2 മണ്ഡലങ്ങൾ കൊണ്ട് ശശി തരൂരിന് സാധിക്കും. പിന്നെ ഉള്ള 3 റൂറൽ മണ്ഡലങ്ങൾ, അത് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അവിടെ അങ്ങനെ ഒരു വമ്പൻ മാറ്റമൊന്നും ബി ജെ പിക്ക് ഉണ്ടാക്കാനായിട്ടില്ല. ബി ജെ പിയുടെ മാക്സിമം വോട്ടുകളൊക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും രാജഗോപാൽ മത്സരിച്ച ഘട്ടത്തിലും ഒക്കെയായി അവിടെ വന്നിട്ടുള്ളതാണ്. പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കുന്നത് കൊണ്ട് അടിയുറച്ച ഇടതുപക്ഷ വോട്ടുകളിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാകില്ല, അത് ഞങ്ങൾക്ക് ഗുണകരമാകും എന്ന് ബി ജെ പി കരുതുന്നുണ്ടെങ്കിലും ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ കിട്ടുന്ന ഒരു നേരിയ മുൻതൂക്കം
അത് നിലനിർത്താൻ ആവശ്യമായ വോട്ട് ഈ മൂന്ന് മണ്ഡലങ്ങളിൽ നിന്ന് നേടാനാകില്ല. അവിടെ ഒരിടത്ത് ഒന്നാം സ്ഥാനത്തെത്താനാകില്ല എന്ന് 100% ഉറപ്പാണ്. രണ്ടാം സ്ഥാനത്തെത്താനും പ്രയാസമാണ്. നെയ്യാറ്റിൻകരയിലാണ് രണ്ടാം സ്ഥാനത്തെത്തുന്നതെങ്കിൽ തന്നെ എത്താനാവുക. അങ്ങനെ രണ്ടാം സ്ഥാനത്തെത്തിയാലും ഇവിടെ തിരുവനന്തപുരത്ത് നേമത്തെയും കഴക്കൂട്ടത്തെയും 25,000 വരുന്ന വോട്ടുണ്ടാക്കിയ മുൻതൂക്കം, അതിൽ 14,000-15,000 വോട്ട് തിരുവനന്തപുരം കൊണ്ട് ശശി തരൂർ മറികടക്കും. ബാക്കിയുള്ള 10,000 വോട്ട് രണ്ടാം സ്ഥാനത്ത് നെയ്യാറ്റിൻകരയിൽ എത്തിയാലും ബി ജെ പിക്ക് നിലനിർത്താനാകാതെ വരും. കാരണം നെയ്യാറ്റിൻകരയിൽ അതിലും ഉയർന്ന ഭൂരിപക്ഷം ശശി തരൂരിന് കിട്ടും. അതാണ് നെയ്യാറ്റിൻകരയും പറയുന്നത്. പിന്നെ ഉള്ളത് പാറശാലയും കോവളവുമാണ്. കോവളമാണ് കഴിഞ്ഞ തവണയും ശശി തരൂരിന് വലിയ ലീഡ് നൽകിയത്. തീരദേശ മേഖല നന്നായുള്ള മണ്ഡലമാണ്, മൈനോറിറ്റി വോട്ട് നല്ല രീതിയിലുള്ള മണ്ഡലമാണ്. അവിടെ ഒന്നും ബി ജെ പിക്ക് ഒന്നും ചെയ്യാനായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി ബി ജെ പിക്കാർ പുറമേ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഘടകങ്ങളൊന്നും തിരുവനന്തപുരത്തിൻ്റെ യഥാർത്ഥ വോട്ടുചിത്രത്തിൽ പ്രതിഫലിച്ചിട്ടില്ല. തീരദേശത്ത് അവരുടെ പ്രസൻസേയില്ല. ഒന്നോ രണ്ടോ ആളുകളെ ഏതെങ്കിലും വിധത്തിലൊക്കെ പ്രലോഭനത്തിൽ മയക്കി ഇവർ തീരദേശം മുഴുവൻ ഞങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിൽ തന്നെ അതിനേൽക്കുന്ന വലിയ അടിയാണ് യഥാർത്ഥത്തിൽ ലത്തീൻ സഭ ഏറ്റവും ഒടുവിൽ സ്വീകരിച്ചിരിക്കുന്നത്. തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വരെ ഫ്രീസ് ചെയ്യിപ്പിക്കാൻ ഇവർ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നുള്ള സന്ദേശം അവർ കൈമാറുന്നത്. മണിപ്പൂരിനെയും മറ്റ് ക്രൈസ്തവ ദേവാലയങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെയും ഒക്കെ നേരത്തെ തന്നെ ലത്തീൻ സഭ അതിശക്തമായ നിലപാടുകൾ പറഞ്ഞ് അപലപിച്ചിരുന്നു. ബി ജെ പിക്ക് അത് തിരിച്ചടിയായി തന്നെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ പുതിയ നിലപാട് വരുന്നു. ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർ സന്ദർശിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതാകാമെന്ന് അവരുടെ ആർച്ച് ബിഷപ്പ് തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതെല്ലാം നൽകുന്ന സൂചന വ്യക്തമാണ്, ആ വോട്ടുകൾ എൽ ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യത തൽക്കാലമില്ല. ആ തരത്തിലുള്ള ഒരു വികാരം സംസ്ഥാന സർക്കാരിനെതിരെയും ലത്തീൻ സഭയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകളുടെ ഏകപക്ഷീയമായ ഷിഫ്റ്റ് ശശി തരൂരിലേക്ക് തന്നെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തിരുവനന്തപുരത്തെ രണ്ട് മണ്ഡലങ്ങളിൽ ഇനി ഒരു വാദത്തിന് വേണ്ടി വട്ടിയൂർക്കാവിൽ കൂടി ഒരു നേരിയ ലീഡ് നേടിയാലും ആ ലീഡിൻ്റെ സിംഹഭാഗവും മറികടക്കാൻ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ ശശി തരൂരിന് സാധിക്കും. ബാക്കി മൂന്നിടങ്ങളിലും കിട്ടുന്നത് ശശി തരൂരിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ പ്ലസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം 100,000 എന്നുള്ള അവസ്ഥയിൽ നിന്ന് 50,000 താഴെ എന്ന നിലയിലേക്ക് മാറും എന്നുള്ളതാണ് തിരുവനന്തപുരത്തിൻ്റെ ഫൈനൽ ചിത്രം നൽകുന്ന സൂചന. മൂന്ന് സ്ഥാനാർത്ഥികളും 300,000 പുറത്ത് വോട്ട് പിടിക്കും എന്നുള്ള ഒരു പ്രത്യേകതയും ഇക്കുറി തിരുവനന്തപുരത്തിനുണ്ടാകും. ശശി തരൂർ അതിൽ കഴിഞ്ഞ തവണത്തെ വോട്ടിൽ നിന്ന് ഒരു ചെറിയ നഷ്ടമുണ്ടായി, 400,000 വോട്ടിലെത്തി നിൽക്കും. ബാക്കി രണ്ടുപേരും ഏകദേശം തുല്യം തുല്യം വോട്ട് നേടുന്ന ഒരു സാഹചര്യമായിരിക്കും തിരുവനന്തപുരത്ത് ഉണ്ടാവുക.